മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആറളം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നടന്നു വരികയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളി CHC ശുചീകരണവും ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചുള്ള ക്ലാസും സംഘടിപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളി CHC ശുചീകരണവും ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചുള്ള ക്ലാസും സംഘടിപ്പിച്ചു. ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാപ്പിലറി റീഫില് നോക്കണമെങ്കിൽ ഇങ്ങനെ നെയിലിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നെയിലിൽ അമർത്തി കഴിഞ്ഞ് ഇങ്ങനെ വിട്ടാൽ എന്തുണ്ടാവും, ആദ്യം ഒരു പെയിൻ ആയിട്ടിരിക്കും, പക്ഷെ വിട്ട പാട് ഫില്ല് ചെയ്ത് റെഡാവും. പക്ഷെ ചില ഷോക്കിലുള്ള പേഷ്യന്റിന് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ അമർത്തുമ്പോൾ വെള്ളം വന്നാൽ അത് കുറച്ച് കഴിഞ്ഞിട്ടേ പതുക്കെ 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 മാത്രമേ ആ റീഫില്ലിങ് നടക്കുള്ളൂ. അതാണ് കാപ്പിലറി റീഫിൽ ടൈം. അത് മോർ ദാൻ 2 ആവാൻ സാധ്യതയുണ്ട് കോമ്പൻസേറ്റഡില്. ഡീകോമ്പൻസേറ്റഡില് അത് കുറേ ടൈം എടുക്കും, കാരണം അത് ഫില്ലായി വരില്ല. എക്സ്ട്രിമിറ്റീസ് നോക്കാൻ പറ്റും. ഇപ്പൊ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികളുടെ കാലും കൈയൊക്കെ പിടിച്ച് നോക്കാം. അവരുടെ കാലും കൈയും പൊതുവെ എങ്ങനെയായിരിക്കും, വോമായിരിക്കും അല്ലെ, ഒരു ചൂടുണ്ടാവും. പക്ഷെ ഷോക്കിലാണെങ്കിൽ തണുപ്പായിരിക്കും. എക്സ്ട്രിമിറ്റീസ് പ്രത്യേകിച്ച് ചെസ്റ്റ് നോക്കുമ്പോൾ ചൂടുണ്ടാവും, പക്ഷെ കൈയും കാലും തണുത്തിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോ കുറച്ചുകൂടി ഷോക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദേഹം മുഴുവൻ ഇങ്ങനെ എട്ടുകാലി വല പോലെ കുട്ടികൾക്കൊക്കെ അത് കാണും. തണുപ്പൊക്കെ അടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒരു നീലച്ചിട്ട് വരുമല്ലോ, നെറ്റ്വർക്ക് പോലത്തെ ഒരു, അതാണ് ഈ മോട്ടിൽഡ് സ്കിൻ എന്ന് പറയുന്നത്. അങ്ങനെയായിപ്പോ അത് വലിയ വരും. അതെ, ഷോപ്പിൽ പോയ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ അങ്ങനെയുണ്ടാവും. പിന്നെ പൾസ് നോക്കിയാലോ, നോർമൽ പൾസ് ആയിരിക്കും നോർമൽ സർക്കുലേഷൻ ഉണ്ടെങ്കിലും. പക്ഷെ കോമ്പൻസേറ്റഡ് ആണെങ്കിൽ കുറച്ച് വീക്ക് ആയിരിക്കും, പക്ഷെ റാപ്പിഡ് ത്രെഡി പൾസ് ആണ്. അതായത് ഒരു ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് കുറച്ച് അതിന് ശ്രമിക്കുകയാണ്. നന്നായിട്ട് അടിച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചടിച്ച് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണത്. പക്ഷെ നമ്മളുടെ നോർമൽ ഒരു പൾസിന്റെ ഒരു ഗുണം ഉണ്ടാവില്ല, അത്രയ്ക്കും നമുക്ക് കയ്യിലടിക്കില്ല, കുറച്ച് വീക്കായിരിക്കും. പക്ഷെ ഡീകോമ്പൻസേറ്റഡിലേക്ക് പോകുമ്പോഴേക്കും പൾസ് കിട്ടാത്ത പോലെയാണെങ്കിൽ വളരെ എന്ത് വലിയ നമുക്ക് സംശയമുള്ള പോലെയാണ് ഉണ്ടാവുക. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ഉഷ മധു, പ്രസിഡന്റ് സൗദാമിനി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ലക്ഷ്മി, NT റോസമ്മ, മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളും കീഴ്പള്ളി കരിക്കോട്ടക്കരി ആറളം വില്ലേജ് കമ്മിറ്റി അംഗങ്ങളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. കീഴ്പള്ളി CHC പരിസരം ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസുകൾക്കും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ നേതൃത്വം നൽകി. അതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനവും ഇതോടൊപ്പം തന്നെ നടക്കുകയാണ്. ആറളം പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആതുരാലയമാണ് കീഴ്പള്ളി CHC. ആ CHSയുടെ പരിസരവും ശുചിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം കുതിച്ചെത്തി റോഡുകൾ മൂടാതിരിക്കാൻ ഓടകളും മറ്റുമൊക്കെ വൃത്തിയാക്കുന്ന പ്രവർത്തനവും ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇതെല്ലാമാകുമ്പോൾ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ, രോഗമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ആതുര സേവന രംഗത്തെ ആരോഗ്യ പ്രവർത്തകരും മുന്നിട്ടിറങ്ങുന്നു. കീഴ്പള്ളി PHC യിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.